ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ റെസിപ്പീസ് അല്ല, ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ അമ്മയും അമ്മൂമ്മമാരും ഒക്കെ പണ്ട് റെസിപ്പീസ് കിട്ടുമ്പോൾ ഈ പേപ്പറിലൊക്കെ എഴുതിയിടില്ലേ, അല്ലെങ്കിൽ ബുക്കിലൊക്കെ എഴുതിയിടില്ലേ, അങ്ങനെ എഴുതി വെച്ച ഒരു റെസിപ്പി എനിക്ക് അമ്മൂമ്മ ഈ അടുത്ത് തരലുണ്ടായി. അപ്പം ആ റെസിപ്പി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്, കുറച്ച് ഡിഫറെൻറ്റുമാണ്. അപ്പോൾ ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒരു മാരിനേറ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കാശ്വനട്ട, ജീരകം, ഇത്രയും നമുക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് അരച്ചിട്ട് വരാം. ചിക്കൻ നല്ലോണം മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റും കൂടി നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റെസിപ്പിയിൽ എരിവിന് മുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെങ്കിൽ അതനുസരിച്ച് മുളകിൻ്റെ എണ്ണവും കൂട്ടാൻ മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഒരു 10 മുതൽ അരമണിക്കൂർ വരെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മാരിനേഷൻ ടൈം കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. ഞാൻ സാധാരണ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നേരിയതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. നല്ലോണം നേരിയതായിട്ട് അരിയാൻ ശ്രമിക്കണം. അപ്പോൾ ഈ സവാള ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കശ്മീരി റെഡ് ചില്ലി പൗഡർ ഈ റെഡ് കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മുളകിന് കളർ ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ വേണമെങ്കിൽ കുറച്ച് ചെറിയ പീസസ് ആയിട്ടും കൂടെ കട്ട് ചെയ്യാം. ഞാൻ ഇതൊരു മീഡിയം സൈസ് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഉള്ളിയും അതായത് സവാളയും ചിക്കനും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ആ മാരിനേഷൻ ചെയ്ത അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയിട്ട് ചിക്കൻ ഒരു 5-10 മിനിറ്റിന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് ചിക്കൻ കുക്കായുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നന്നായി വേവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വേവുന്നുണ്ട്. ഇത് ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, കാഷ്യു ചേർത്തത് കൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് പഞ്ചസാരയും ചേർക്കണം. യെസ്, ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കും. പക്ഷേ നല്ല റെസിപ്പിയാണ്, പഞ്ചസാര ചേർത്തു എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പം നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം നന്നായി വറ്റി വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ വറ്റി ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ വെറുതെ പൊട്ടാറ്റോ ചിപ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.